السلام عليكم ورحمة الله وبركاته. وعليكم بسم السلام. الله والحمد لله رب العالمين، اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. صحيح البخاري كتاب العلم علم ويجارتنا بستغى هذا الباب أردت باب باب ما كان النبي صلى الله عليه وسلم يتخولهم بالموعظة والعلم كي لا ينفروا. باب ما كان النبي صلى الله عليه وسلم آيرند يتخولهم أبرود وبنا ورنجركم آيرند أرنجل يتخولهم لأن آشيام برغن بنير هذا هذا സന്ദർഭവും സാഹചര്യവും പരിഗണിച്ചുകൊണ്ട് ഇൽമ് കൊടുക്കുക എന്നുള്ളത് ക്ലാസ് എടുക്കുക എന്നുള്ളത് എന്നതാണ് ബിൽ മൗഇളത്തി സാരോപദേശം നൽകുന്ന വിഷയത്തിൽ നൽകിക്കൊണ്ട് വൽ ഇൽമി ഇൽമ് കൊണ്ടും കൈ ലാ യംഫിറു അവർക്ക് നുഫൂർ സംഭവിക്കാതിരിക്കാണ് അതായത് അവർക്ക് മടുപ്പ് സംഭവിച്ച് മടുത്തുകൊണ്ട് അകന്നു പോകാതിരിക്കാണ് അപ്പോൾ തുടർച്ചയായിട്ട് ഒരാളുടെ ആ സാഹചര്യം ഒന്നും പരിഗണിക്കാതെ ക്ലാസ് ഒരാൾക്ക് ക്ലാസ് എടുത്തുകൊണ്ടേയിരുന്നാൽ അയാൾക്ക് മടുത്തുവോ അപ്പോൾ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം സഹാബാക്കളുടെ സാഹചര്യം സന്ദർഭമൊക്കെ പരിഗണിച്ചുകൊണ്ട് ആയിരുന്നു ഉപദേശങ്ങൾ നൽകുന്നത് അവർക്ക് ക്ലാസ്സുകളൊക്കെ എടുത്തു കൊടുത്തിരുന്നത് എന്നതാണ് എൻ്റെ ആശയം. അത് സംബന്ധിച്ച് രണ്ട് ഹദീസുകളാണ് ഈ ബാബിലുള്ളത്. ഒന്ന്, ഹദ്ദസന മുഹമ്മദ് ബിൻ യൂസുഫ് ഖാല അഖ്ബർന സുഫിയാൻ അനിൽ അഅ്മഷ് അൻ അബി വാഇൽ അൻ ഇബ്നു മസ്ഊദ് ഖാല ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു كان النبي صلى الله عليه وسلم يتخولنا بالموعظة في الأيام كراهة الصامت علينا. كان النبي صلى الله عليه وسلم عيرنو يتخولنا بالموعظة ഞങ്ങൾക്ക് സാരോപദേശങ്ങൾ ഒഴിഞ്ഞിരുന്ന് നൽകുമായിരുന്നു അല്ലെങ്കിൽ ദിവസങ്ങൾ സാഹചര്യം പരിഗണിച്ച് നൽകുമായിരുന്നു. ഫിൽ അയ്യാമി ദിവസങ്ങളിൽ കറാഹത്ത വെറുത്തുകൊണ്ട് ഇഷ്ടപ്പെടാത്തത് കൊണ്ട് അസാമത്തി അലീന ഞങ്ങൾക്കുമേൽ സാമത്ത് സാമത്ത് എന്ന് പറഞ്ഞാൽ മടുപ്പും ചെടുപ്പും. അപ്പോൾ ഒരു ബോറിങ് ബോർഡം ബോറിങ് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ബോറടിച്ചാലോ എന്ന് വിചാരിച്ച് അല്ലെങ്കിൽ ഞങ്ങൾക്ക് മടുത്തുകൊണ്ട് ഞങ്ങൾ അകന്നു പോയാലോ എന്ന് വിചാരിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കണ്ടിന്യൂസ് ആയിട്ട് ക്ലാസ് തുടർന്നെടുക്കാതെ ഇടയ്ക്കിടെ ആയിട്ട് സന്ദർഭ സാഹചര്യം പരിഗണിച്ചായിരുന്നു ക്ലാസ്സുകൾ എടുത്തിരുന്നത് ഉപദേശം നൽകിയിരുന്നത് എന്നതാണ്. മറ്റൊരു ഹദീസ്, ഹദ്ദസന മുഹമ്മദ് ബിൻ ബഷാർ ഖാല ഹദ്ദസന യഹ്യ ബിൻ സഈദ് ഖാല ഹദ്ദസന شعبة قال حدثني أبو التياج عن أنس عن النبي صلى الله عليه وسلم قال أنس بن مالك رضي الله عنه رواه النبي صلى الله عليه وسلم برنيو يسروا ولا تعسروا وبشروا ولا تنفروا. يسروا نينغال إلوبا ماكرن نرى مادا نرى ديرين دا كارينغال سهلة آية روبتيل للدا ما آية روبتيل جنغال كبارني ودكرا جنغال كدين دا كودوسا آية سانغدي آني نلاك أودري بيكرد نورنا كارينغال نلان جاركرن نرتدر لا هذا سرلا ما آيت أرينغيل ലളിതമായിട്ട് അവതരിപ്പിക്കണം ജനങ്ങൾക്ക് കാര്യങ്ങൾ. വലാ തുഅസ്സിറു ജനങ്ങൾക്ക് ഇനി ഉസ്റുണ്ടാക്കരുത് ബുദ്ധിമുട്ടുണ്ടാക്കരുത് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കരുത് ദീനിൻ്റെ കാര്യം പറഞ്ഞിട്ട്. വബഷിറു നിങ്ങൾ ജനങ്ങൾക്ക് സന്തോഷ വാർത്ത നൽകണം സന്തോഷ വാർത്ത നൽകണം എപ്പോഴും അവരിങ്ങനെ പേടിപ്പിക്കുക വിറപ്പിക്കുക എന്നതല്ല ജനങ്ങൾക്ക് സന്തോഷ വാർത്ത നൽകണം ആകർഷിക്കണം ജനങ്ങൾ. വലാ തുനഫിറു നിങ്ങൾ അവരെ ഓട്ടിക്കരുത് അല്ലെങ്കിൽ നിങ്ങൾ അവരെ അകറ്റരുത് ദീനിൽ നിന്ന് അകറ്റുന്ന പ്രവൃത്തി ചെയ്യരുത്. കാന യതഹവ്വലുന എന്ന ഹദീസിൽ പറഞ്ഞതിനെ പറ്റി പറയണം. ഖൗലുഹു കാന യതഹവ്വലുന അത് ഇദാ വൽ മഅന അതിന്റെ ആശയം പറയാം. കാന യുറാഇ അൽ ഔഖാത ഫി തദ്കീരിന വലാ യഫ്അലു ദാലിക കുല്ല യൗമിൻ ലില്ലാ തമല്ല ലില്ലാ നമല്ല കാന യുറാഇ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിഗണിക്കാറുണ്ടായിരുന്നു അൽ ഔഖാത സമയങ്ങളെ സന്ദർഭങ്ങളെ ഫീ തദ്കീരിന ഞങ്ങൾക്ക് തദ്കീറത്ത് നൽകുന്ന വിഷയത്തിൽ ഞങ്ങൾക്ക് ബോധനം ഉത്ബോധനം നൽകുന്ന വിഷയത്തിൽ വലാ യഫ്അലു ദാലിക അത് നബി പ്രവർത്തിച്ചിരുന്നില്ല കുല്ല യൗമിൻ എല്ലാ ദിവസവും തുടർച്ചയായിട്ട് എല്ലാ ദിവസവും ഇങ്ങനെ അത് ചെയ്തിരുന്നില്ല ലി അല്ലാ നമല്ല ഞങ്ങൾ മടുക്ക് മടുപ്പ് വരാതിരിക്കാൻ എന്ന്. ഇനി ഖൗലുഹു അലൈന എന്താണ് അലൈന എന്ന് വന്നിരിക്കുന്നത് എവിടെയാണ് അലീന എന്ന് പറഞ്ഞിരിക്കുന്നത് കറാത്ത സാമതി അലീന ഞങ്ങൾക്ക് വെറുപ്പ് മടുപ്പ് മടുപ്പും ചെടുപ്പും ഞങ്ങൾക്ക് മേൽ വരാതിരിക്കുന്നതിനെ വെറുത്തുകൊണ്ട് അത് ഇഷ്ടപ്പെടാത്തത് കൊണ്ട് അലീന ഞങ്ങൾക്ക് മേൽ അതായത് എന്താണ്
അസാമത്ത് ത്വാരിഅത്തു അലീന അതായത് ഞങ്ങൾക്ക് ഉണ്ടായേക്കാവുന്ന സാമത്ത് ഒരു മടുപ്പും ചെടുപ്പും അത് വെറുത്തുകൊണ്ട് എന്നർത്ഥം അവിടെ മാന അൽ മഷക്കത്തി അതൊരു ബുദ്ധിമുട്ടാണ് ഒരു മടുപ്പും വിഷമം പ്രയാസം ഞങ്ങൾക്ക് ഇല്ലാതിരിക്കാൻ അതേപോലെ അതിൽ കാണുമ്പോൾ ഇസ്തഫാദു മിനൽ ഹദീസ് ഇസ്തിഹബാബു തർക്കിൽ മുദാവമത്തി ഫിൽ ജിദ്ദി ഫിൽ അമലി സ്വാരിഹി ഖശ്യത്തൽ മലാലി ഈ ഹദീസിൽ തെളിവുണ്ട് എന്ത് ഇസ്തിഹബാബ് മുസ്തഹബാണ് ഉത്തമമാണ് എന്നത് തർക്കിൽ മുദാവമത്തി ഫിൽ ജിദ്ദി അതായത് കഠിനമായി പരിശ്രമിക്കുന്നത് തുടർച്ചയായിട്ട് പതിവായി ചെയ്യൽ ഫിൽ അമലി സ്വാലിഹൈ അതായത് അത്യധ്വാനം ചെയ്യൽ ഫിൽ അമലി സ്വാലിഹൈ നല്ല സൽക്കർമ്മങ്ങളുടെ വിഷയത്തിൽ ഹഷ്യത്തൽ മലരി എന്താണ് മലാലി മടുപ്പ് ഭയന്നുകൊണ്ട് മടുപ്പില്ലാതെ ഭയന്നുകൊണ്ട് ഇൻകാരത്തിൽ മുവാലബത്തും അതുരൂപത്തിൽ എന്നാൽ മുവാലബത്ത് പതിവായി ചെയ്യൽ തേടപ്പെടുന്ന സംഗതിയാണ് അത് സ്തുത്യർഹമാണ് നല്ല കാര്യമാണ് എന്നിരുന്നാൽ പോലും എന്ത് മടുപ്പും ചെടുപ്പും വരുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം അത് ഒഴിവാക്കണം ഒരു റെസ്റ്റൊക്കെ വേണം എന്നതാണ് ലാക്കിൻ നഹാല ഖിസ്മൈൻ എന്നാൽ ഈ മുവാലബത്ത് മുദാവമത്ത് എന്നത് രണ്ട് രൂപത്തിലാണ് രണ്ടിനങ്ങൾ ഇമ്മാ കുല്ലയോമിൻ മാ അദ്മി തകല്ലുഫി അപ്പോൾ മുവാലബത്ത് ഏത് രൂപത്തിലാണ് പ്രയാസമില്ല എങ്കിൽ തകല്ലുഫ് ബുദ്ധിമുട്ട് പ്രയാസമില്ല എങ്കിൽ അവിടെ എല്ലാ ദിവസവും ആവാം പ്രയാസകരമൊന്നുമല്ല അതിന് മാത്രം കണ്ടിന്യൂസ് എല്ലാ ദിവസവും എടുക്കുന്നുണ്ടെങ്കിലും ഒരു പരിമിതമായ സമയം ഒക്കെയാണെങ്കിൽ ഇപ്പോൾ പ്രശ്നമില്ലല്ലോ അതല്ലെങ്കിൽ ഈ ശ്രോതാക്കൾക്ക് പ്രശ്നമില്ല എങ്കിൽ അവർക്ക് പ്രയാസകരമായി അനുഭവപ്പെടുന്നില്ല എങ്കിൽ മനസ്സിലായി ഇനി ഇമ്മ യൗമം ബാദ യൗമിൻ ഫയകൂനു യൗമുത്തർക്ക് ലി അജലി റാഹത്തി ലി യുഖബില സാനി ബിരശാത്ത് അതല്ലെങ്കിലോ ഇമ്മ യൗമൻ ബാദ യൗമിൻ ഒരു ദിവസത്തിന് ശേഷം മറ്റൊരു ദിവസം എന്ന് പറഞ്ഞാൽ ആൾട്ടർനേറ്റ് ഡേയ്സ് ഒന്നിടവിട്ട ദിവസങ്ങളിൽ ആവാം എങ്ങനെ ഫയകൂനു യൗമുത്തർക്ക് അപ്പോൾ ഉപേക്ഷിക്കുന്ന ദിവസം ക്ലാസ് ഇല്ലാത്ത ദിവസം വാതില്ലാത്ത ദിവസം ലി അജ്ലി റാഹത്തി അത് റെസ്റ്റ് എടുക്കാൻ വേണ്ടിയാണ് വിശ്രമിക്കാൻ എന്തിനാ ലി യുഖബില അല സാനിബി നഷാത്ത് പിന്നെ അടുത്ത ദിവസം ക്ലാസ് അല്ലെ ഉപദേശം ഉന്മേഷത്തോടു കൂടി സ്വീകരിക്കാൻ ശരി റാഹത്ത് കിട്ടുമ്പോൾ റെസ്റ്റ് എടുക്കാൻ കിട്ടുമ്പോൾ ഒരു അടുത്ത ക്ലാസ്സിനൊരു എന്തുണ്ടാവും ഒരു ഉന്മേഷം ഉണ്ടാകും എന്നതാണ് ഇനി ഇമ്മ യൗമൻ ഫീൽ ജുമാഅത്തി അല്ലെങ്കിൽ ജുമാഅയിലൊരു ദിവസം ويختلف باختلاف الاحوال والاشخاص അപ്പ ഈ കാര്യം എന്നത് അത് അവസ്ഥകൾക്കും വ്യക്തികൾക്കും അനുസരിച്ച് വ്യത്യസ്തമായിരിക്കും ഇപ്പൊ ചിലർക്ക് ഡെയിലി എടുക്കുന്നത് പ്രശ്നം ഉണ്ടാവില്ല അത് അവരുടെ പ്രതികരണങ്ങളിലൊക്കെ മനസ്സിലാക്കാം അപ്പൊ ഒരു സംഘം ആളുകളൊക്കെ ആകുമ്പോൾ പലതരത്തിലുള്ള ആൾക്കാരുണ്ടാവും പല പ്രയാസങ്ങളുള്ളവരുണ്ടാവും ചിലപ്പോൾ ശാരീരികമായിട്ട് ബുദ്ധിമുട്ടുള്ളവരുണ്ടാവും അപ്പൊ അവരെയൊക്കെ പരിഗണിക്കണം അപ്പൊ അത് വ്യക്തികളും അവസ്ഥകളും അനുസരിച്ച് വ്യത്യസ്തമായിരിക്കും والضابط الحاجة مع مراعاة وجود النشاط അപ്പോൾ നഷാത്ത് ഉണ്ടാകാനുള്ളത് ഉന്മേഷം വേണം ഉന്മേഷം ഉണ്ടാകുന്നതോട് കൂടി അത് പരിഗണിച്ചുകൊണ്ട് അത് ഹാജത്ത് ആവശ്യം നടക്കും വേണം മനസ്സിലായി അതാണ് ഇവിടെ പോയിന്റ് മനസ്സിലായി അതായത് സംഭവം എന്താണ് ആവശ്യം നടക്കണം പക്ഷെ എന്താണ് ഉന്മേഷം നിലനിർത്തണം ആളുകളിൽ മടുപ്പും ചെടുപ്പും ഉണ്ടാവരുത് ആ രൂപത്തിലായിരിക്കണം ഒരു അധ്യാപകൻ ചെയ്യണം കാര്യങ്ങൾ കൗലു ഒരാ തുഅസ്സിറു യസ്സിറു ولا تعسروا وبشروا ولا تنفروا ഇതാണ് ഹദീസ് അതിൽ ولا تعسروا എന്ന് പറഞ്ഞു അപ്പം യസ്സിറു എന്ന് പറഞ്ഞാൽ തന്നെ ولا تعسروا എന്നുള്ള ആശയമുണ്ട് അല്ലേ നിങ്ങൾ എളുപ്പമാക്കണം മത നടപടികൾ ദീനി നടപടികൾ ജനങ്ങൾക്ക് ലളിതമായിട്ട് പറഞ്ഞു കൊടുക്കണം മനസ്സിലാക്കി കൊടുക്കണം ലളിതമാക്കണം എന്ന് പറഞ്ഞല്ലോ അപ്പോൾ അതിൽ തന്നെ എന്തുണ്ട് ولا تعسروا നിങ്ങൾ കടുപ്പമാക്ക ബുദ്ധിമുട്ടിക്കരുത് എന്നുള്ള ആശയം വരുന്നുണ്ട് പക്ഷേ എന്നിരുന്നാലും ഇത് ആവർത്തിച്ചിട്ടുണ്ട് അതെന്താ അത് കൂടുതൽ വ്യക്തമാക്കാനാണ് ഫീ അത്തസ്രീഫ് ബില്ലാസിമി തെക്കീതൻ അത് ശക്തിപ്പെടുത്തണം തെക്കീതായിട്ട് സ്ട്രെസ് ചെയ്ത് പറയാൻ വേണ്ടിയിട്ടുള്ളത് അതുകൂടെ വീണ്ടും പറഞ്ഞിരിക്കുന്നത് കാരണം എളുപ്പമാക്കാൻ പറയുമ്പോൾ തന്നെ ബുദ്ധിമുട്ടിക്കരുതുന്നുണ്ട് എന്തൊരു അപ്പം അതേ സംബന്ധിച്ച് പറയാണ് വഖാല നബവി ഇമാം നബി റഹിമഹുള്ള ഇതിനെ സംബന്ധിച്ച് പറയാണ് ലവി ഖദ്ദസറ അലാ യസ്സിറു ല സദഖ അലാ മൻ യസറ മറത്തൻ വഅസറ കദീറൻ ശരിയാ ഇമാം നബി റഹിമഹുള്ള പറയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യസ്സിറു എന്ന് മാത്രം പറഞ്ഞ് പരിമിതം ചുരുക്കിയിരുന്നെങ്കിൽ അപ്പോൾ ഒരാൾ ഒരധ്യാപകൻ അല്ലെങ്കിൽ ഒരു വാഴ് അയാൾ ഒരിക്കൽ എളുപ്പമാക്കി പിന്നെ ധാരാളം തവണ ബുദ്ധിമുട്ടിച്ചു ഒന്ന് രൂപത്തിലാക്കി
അപ്പോഴും അത് സത്യമാകുമല്ലോ, ആ ഹദീസ് അനുസരിച്ച് പ്രവർത്തിച്ചു എന്നാകുമല്ലോ. കാരണം ഹദീസിൽ എന്താണ് എളുപ്പമാക്കാന്ന് മാത്രമേ പറയൂ, ബാക്കിയല്ല പിന്നക്കും എന്താണ് ബുദ്ധിമുട്ടിക്കാം. അപ്പൊ അതുകൊണ്ട് ഇതൊക്കെ എന്ത് ചെയ്തു, അപ്പൊ വലാത്ത അസർ എന്ന് പറയുമ്പോൾ തെക്കിയതായി. അപ്പൊ അതുകൂടി ഉണ്ട്. അപ്പൊ ഒരിക്കൽ എളുപ്പമാക്കിയിട്ട് പിന്നെ കടുപ്പമാക്കുക എന്നുള്ളതല്ല, പ്രയാസമുണ്ടാക്കുക എന്നുള്ളതല്ല. അപ്പൊ ഫഖാല വലാ തുഅസിറു ലിനഫീ തഅസീറി ഫി ജമീഇ അഹ്വാലി, വലാ തുഅസിറു നിങ്ങൾ ബുദ്ധിമുട്ടിക്കരുത് ജനങ്ങളെ എന്ന് പറഞ്ഞല്ലേ, അത് എല്ലാ അവസ്ഥകളിലും. അതെന്തിനാണ് ലിനഫീ തഅസീറി, തഅസീർ ബുദ്ധിമുട്ടിക്കലില്ല ഇല്ലാതിരിക്കാൻ അത് നിഷേധിക്കുന്നു. ഫി ജമീഇ ജമീഇ അഹ്വാൽ എല്ലാ അവസ്ഥകളിലും എല്ലാ ഹാലുകളിലും. അതേപോലെ വകദൽ ഖൗലു ഫി അത്ഫീ അലൈഹി വലാ തുനഫിറു, അപ്രകാരം തന്നെ അതിനോട് അത്ഫ് ചെയ്തുകൊണ്ട് ചേർത്തുകൊണ്ട് വലാ തുനഫിറു എന്നാണ്, നിങ്ങൾ ജനങ്ങളെ അകറ്റരുത് ഓട്ടിക്കരുത് എന്ന്. ഫൈനൽ മഖാമ മഖാമുൽ ഇത്തിനാബി ലാ അൽ ഇജാസ്, അപ്പോൾ അവിടെ എന്താണ് ഇവിടുത്തെ ഈ പ്രയോഗം എന്നത് ഇത്തിനാബിൻ്റെ പ്രയോഗമാണ്. ഇത്തിനാബിൻ്റെ സ്ഥാനത്ത് ഇത്തിനാബ് എന്ന വാചാലത, അത് വാക്കുകൾ കൂടുതലായിട്ട് ഉപയോഗിച്ചിരിക്കുന്നത്. ഇജാസ് അല്ല, ഇജാസ് എന്ന് പറഞ്ഞാൽ തന്നെ സംഗ്രഹിച്ച് പറയാം, ചുരുക്കി പറയാം. അപ്പോൾ ഇവിടെ കാര്യം വിശാലമായിട്ട് വ്യക്തമാക്കി പറയുന്നത് എന്നതാണ്. ഇനി കൗലു വ ബഷിറു, നിങ്ങൾ സന്തോഷ വാർത്ത അറിയിക്കണം. ബഅദ ഖൗലിഹി യസ്സിറു, യസ്സിറു വലാ തുഅസ്സിറു, വ ബഷിറു വലാ തുനഫിറു. അപ്പോൾ വ യസ്സിറു വലാ തുഅസ്സിറു എന്ന് ഒരു ആശയം, എന്നിട്ട് വ ബഷിറു വലാ തുനഫിറു എന്ന മറ്റൊരാശയം പറയുന്നു. ഫിഹി, അപ്പോൾ യസ്സിറു എന്നുള്ള വിശേഷം ബഷിറു എന്ന് പറഞ്ഞത് ഫിഹി അൽ ജിനാസുൽ ഖത്തി വഖാ ഇൻദ മുസന്നിഫിൽ അദബി അൻ ആദമ അൻ ശുഅബ ബദലഹ വസക്കിനു. ഇനി ചില ഒരു റിപ്പോർട്ടിൽ ഇങ്ങനെ ഉണ്ട്, അദബിൽ ഇമാം ബുഖാരി തന്നെ പറഞ്ഞെടുത്ത് ഒ സക്കീനു എന്നുണ്ട്. ഒ ബഷീർ എന്നുള്ള വരും ഒ സക്കീനു, നിങ്ങൾ ശാന്തരാക്കൂ, അതായത് ജനങ്ങളെ ശാന്തമായിട്ട് കാര്യങ്ങൾ ആവാൻ വേണ്ടിയിട്ട്. വഹി അല്ലത്തി തുഖാബിലു വലാ തുനഫിറു, അതാണ് വലാ തുനഫിറു എന്നുള്ള യോജിക്കലേക്ക് അന്ന സുഖൂന ലിദ്ദു തുഖാബിലു വലാ തുനഫിറു, അത് തുനഫിറു എന്നുള്ളതിൻ്റെ ഒപ്പോസിംഗ് ആണ്. അന്ന സുഖൂന ലിദ്ദു നുഫൂരി, കാരണം സുഖൂൻ ശാന്തത എന്നത് നുഫൂർ എന്നതിൻ്റെ ഓപ്പോസിറ്റ് ആണ്. ഇനി പറയാണ് വൽ മുറാദു തഖ്ലീഫു മൻ ഖറുബ ഇസ്ലാമുഹു വ തർക്കു തസ്ദീദ് അലൈഹി ഫിൽ ഇബ്തിദാഇ, ഇവിടെ ഉദ്ദേശം എന്നത് തഖ്ലീഫ് ഇണക്കമുണ്ടാക്കലാണ്. എന്താണ് ഇണക്കമുണ്ടാക്കലാണ്? മൻ ഖറുബ ഇസ്ലാമുഹു, ഇസ്ലാം അടുത്തവൻ്റെ, അടുത്ത് ഇസ്ലാമായവൻ്റെ, അടുത്ത് മുസ്ലിമായ ഒരാളാണ് അയാൾക്ക് ഭയങ്കരമായിട്ട് ടൈറ്റുള്ള കാര്യങ്ങൾ ആദ്യം പറഞ്ഞിട്ട്. അപ്പം പിന്നെ അയാൾ ഇസ്ലാം സ്വീകരിച്ചത് കുടുങ്ങിയെന്ന് വിചാരിക്കൂലേ. അപ്പം അയാളോട് ലളിതമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങും. ഒത്തർക്ക് തസ്ദീദിയാലേ, അയാൾക്ക് കഠിനമാക്കൽ ഒഴിവാക്കലും. ഫിൽബിത്തതായി തുടക്കത്തിൽ, തുടക്കത്തിൽ തന്നെ അയാൾക്ക് കണ്ടു കട്ടിയുള്ള കാര്യങ്ങൾ പറഞ്ഞു എന്നതല്ല. പക്കതാരിക്ക ആ സജുർവാനിൽ മാസി, അപ്രകാരം തന്നെ പാപങ്ങളെ തൊട്ട് ഒഴിഞ്ഞു നിൽക്കൽ, അത് വിരോധിക്കൽ, അതും അതും തന്നെ എന്താണ് ഒരു തലത്വോടുകൂടി ഒരു ദയയോട് കാരുണ്യത്തോടു കൂടി ആയിരിക്കണം. ഇപ്പോൾ മദ്യപാനം വളരെയധികം ആസക്തനായ ഒരാൾ ആണ്, ഒറ്റയടിക്കാണ് മദ്യപാനം നിർത്താൻ പറഞ്ഞ ചെറുതാക്കി പറ്റിക്കൊള്ളതല്ല. അപ്പം ചില കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അയാളെ പാപത്തിൽ നിന്ന് പിന്മാറ്റുക എന്നുള്ളത്, ഇപ്പം ഷിർക്ക് ചെയ്യുന്ന ഒരാളാണ്, വിദ്യാർത്ഥം ധാരാളമായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പം അയാളെ ഷിർക്കുന്ന ആദ്യം കൊണ്ട് മാറ്റുക, പിന്നെ ക്രമേണ എന്ത് ചെയ്യാം വിദ്യാർത്ഥി മാറ്റം. ഒക്കെ പാടെ ഒന്നിച്ചെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒന്നും നടക്കില്ല. മനസ്സിലായി? അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അതാണ് ഇനി ശ്രദ്ധിക്കുക. അപ്രകാരം തന്നെ ഇൽമ് പഠിപ്പിക്കുക എന്നുള്ളത് തദ്രീജ് എഡ്യൂക്കേഷൻ, ഇതൊക്കെ എഡ്യൂക്കേഷണൽ സൈക്കോളജിയായിട്ട് കൂടി ബന്ധപ്പെട്ട, മെത്തഡോളജിയായിട്ടൊക്കെ ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. തദ്രീജ് ആയിരിക്കണം. തദ്രീജ് എന്ന ദറജ അനുസരിച്ച്, ഇങ്ങനെ ദറജ ദറജ ആയിട്ട്, സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട്, പടിപടിയായിട്ട്. ദർജാറിന് ക്ലാസ്സിന് നമ്മൾ ദർജ അറിയില്ലേ, തദ്രീജ് ഇന്ദിറാജ്, എന്താണ് പടിപടിയായിട്ടാക്കുക. അതിനുവേണ്ടിക്കാം കാരണം ഒരു കാര്യം പഠിപ്പിക്കുമ്പോൾ തുടക്കത്തിൽ കാര്യം സഹൽ എളുപ്പമാണെങ്കിൽ അതിലേക്ക് പ്രിയപ്പെടും, പ്രിയങ്കരമാകും ആളുകൾ, അതിഷ്ടപ്പെടും. ഇലാമ യദഹുലുഫി, എന്തിലേക്കാണോ പ്രവേശിക്കുന്നതെങ്കിൽ തുടക്കം തന്നെ ബുദ്ധിമുട്ടുള്ള ടൈറ്റാണെങ്കിൽ ഏ ഈ വിഷയം എനിക്ക് പറ്റില്ല, ഇത് എന്നെ കൊണ്ടാവില്ല എന്നായിരിക്കും അല്ലേ. അതാണ് വ തലഖാഹു ബി ഇംബിസാത്തിൻ,
എന്നിട്ട് അത് എന്ത് ചെയ്യും ഡെവലപ്മെന്റിലേക്ക് വരാൻ പറ്റും ഇംബസ്വാത്ത് വികാസം ഉണ്ടാകും അതിൽ കാരണത്തെ ആദ്യമത്തു ആലിമൻ അൽ ഇസ്ദിയാദു സാധാരണഗതിയിൽ അതിൻ്റെ ഒരു അനന്തരഫലം കോൺസിക്വൻസി എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും ഇസ്ദിയാദ് വർദ്ധനവായിരിക്കും അപ്പോൾ കൂടുതൽ അയാൾ അറിവ് നേടും നേരം ടൈറ്റായിട്ട് തുടക്കത്തിൽ തന്നെ ടൈറ്റായിട്ടുള്ള വിഷയങ്ങളാണ് പറയുന്നതെങ്കിൽ അയാൾക്ക് ആദ്യം തന്നെ മടുത്തു പിന്നെ എന്നെ കൊണ്ടുവന്നൊന്നും ആവില്ല എന്ന് പറഞ്ഞിട്ട് പോവും بخلافه ضده والله تعالى اعلم اوكي جزاكم الله خيرا سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك السلام عليكم ورحمه الله وبركاته